ഇത്രയും പച്ചക്കറികൾ വെച്ച് നമുക്ക് ഇന്നൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ? ബീട്രൂട്ട്, ക്യാരറ്റ്, വെള്ളരിക്ക, ടൊമാറ്റോ, സവാള, പൊട്ടറ്റോ, ബീൻസ്, പിന്നെ പച്ചമുളക്, മല്ലിയില. ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വട്ട, ഏലക്ക, ഗ്രാമ്പ് എന്നിട്ട് ഇളക്കുക. കുറച്ച് കറിയിട്ട് സവാള, കുറച്ച് ഉപ്പിടുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. ടൊമാറ്റോ മാത്രം ലാസ്റ്റ്. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ചേർക്കണേ. അതിനുശേഷം 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കുക്കർ അടുപ്പത്ത് കുക്കർ അടച്ചു വെച്ചു. ഞാനൊരു 5-6 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചു. അതിനുശേഷം നല്ലവണ്ണം ഞാനൊരു സ്മാഷർ കൊണ്ട് അതിനെ നല്ല അരങ്ങി ഉടച്ചു. അരങ്ങി ഉടച്ചതിന് ശേഷം 1¼ സ്പൂൺ കുരുമുളകും പിന്നെ കുറച്ച് ടൊമാറ്റോയും ചേർത്തു 2 മിനിറ്റ്സ് ഇളക്കി. ആവശ്യത്തിന് ഉപ്പ് എരിയോ എല്ലാം ഉണ്ടാവുമെന്ന് നോക്കുക. എരിവ് കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടുക. ഉപ്പ് ഇച്ചിരി കൂടെ വേണമെങ്കിൽ അതും ഇടുക. കുറച്ച് നേരം അടുപ്പത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. 1½ കപ്പ് തേങ്ങാപ്പാൽ. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇച്ചിരി മല്ലിയ, അതുകൂടെ ഇട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്ക് വാങ്ങാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് റെഡിയായി. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഈവൻ ഇഡലിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. രാവിലെ ഇത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. കുറേ വെജിറ്റബിൾസ് അവരുടെ ഉള്ളിൽ പോവുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ അതിലൊരു 2 പീസ് ചിക്കനും കൂടെ ഇട്ട് അടിപൊളി ഒരു ചിക്കൻ സൂപ്പും ചിക്കൻ വിത്ത് വെജിറ്റബിൾ സൂപ്പും റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.